ഞാൻ അധികം യാത്ര ചെയ്യാറില്ല, പക്ഷേ ചെയ്ത യാത്രയിലൊക്കെ എന്റെ കൂടെ വന്നവർക്കായിരുന്നു ബാഡ് എക്സ്പീരിയൻസ് എന്നെ കൊണ്ടുപോയതുകൊണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ, കുതിര മോശമായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ. കുതിരയോട് ഇവ മോശമായി പെരുമാറിയോ എന്ന് ചോദിച്ചാൽ മതി. ഈ അടുത്ത് വന്ന ഇന്റർവ്യൂസിലൊക്കെ എല്ലാവരും ചോദിക്കുന്നു കണ്ണാടി എന്തൊക്കെയാണ്, ഈ പ്രൊമോഷൻസിന് ഓടിയിടന്ന് ഓടിയിടന്ന് ഉറങ്ങാൻ പറ്റാതെ കണ്ണത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. രാത്രി എന്ത് പ്രൊമോഷൻ ഉറങ്ങി കൂടെ. സുഹൃത്തുക്കളുടെ കൂടെ സിനിമ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതരം സുഖമാണ്. സുഖം എന്നൊക്കെ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും. ലൊക്കേഷന് വന്ന് നിവിനുമായിട്ട് ഇദ്ദേഹം സല്ലപിക്കുന്ന കേട്ടാൽ സല്ലപം തെറ്റായ ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങൾ ഏറ്റെടുക്കണം. അതെന്താ ഉദ്ദേശം? അപ്പൊ എന്താ നമ്മൾ പറയേണ്ടത്? എല്ലാവർക്കും നമസ്കാരം അല്ലേ. നമ്മൾ സാറ്റർഡേ നൈറ്റിന്റെ വിശേഷങ്ങളുമായി മനോരമ ഓൺലൈൻ വേണ്ടി നമ്മളിവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. അപ്പോൾ സാനിയയ്ക്ക് എന്തോ നമ്മളോട് ചോദിക്കാനുണ്ട്. ആദ്യത്തെ ചോദ്യം സാനിയുടെ. സാനിയ ചോദിക്കോ. നമ്മളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏറ്റവും ചില്ലായിട്ട് വന്ന ആളാരാണ്? നമ്മള് സെറ്റിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ സംശയങ്ങളൊക്കെ വരുമല്ലോ, ഇതിങ്ങനെ ചെയ്തോട്ടെ അല്ലെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞോട്ടെ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ചോദിക്കാനായിട്ട് ഡൗട്ട് പറയുമ്പോ ഞാൻ സൈജുനെ സഹിച്ചിട്ട് പോയി ചോദിക്കും, ഡാറ്റ എന്ത് ചോദിക്കുന്ന പറയും. സഹിച്ചു ഒരു ഒരു ചെറിയൊരു മടി ബ്ലോക്കിന്. ചില സമയത്ത് റോഹിത് സാറിന് ഇരിക്കുന്ന രീതിയാണ് പറയാ, ഇപ്പൊ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും തിരിച്ചു പറയാതുകൊണ്ട് പോകണ്ടേക്ക്. ചിന്തിക്കാതെ ഓരോന്ന് വായി തോന്നുന്നു പറയുന്നൊരു ശീലമുള്ളെന്ന് അറിയുന്നുണ്ട്. സജ്ജനും പറഞ്ഞു ഈ സെറ്റില് അത് വേണ്ട, അത് ഒഴിവാക്കുന്നത് നല്ലതാ. പിന്നെ നമ്മളിപ്പോ ശീലിച്ചു വന്നേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ട് വിളിച്ചു കഴിഞ്ഞാൽ ചെന്ന് മോണിറ്ററിന്റെ അവിടെ നോക്കി നിക്കുക. അപ്പൊ സജ്ജനും പറഞ്ഞു അതും വേണമെങ്കിൽ ഒഴിവാക്കി. പുതിയ ശീലങ്ങളൊക്കെ വന്നു. അങ്ങനെ അറിയാതെ ഒരു ദിവസം ഞാൻ ചെന്ന് എടുത്ത് സ്പോട്ട് ഇട്ട് അത് കാണിച്ചേ, സ്പോട്ട് ഇട്ട് പെടുന്നു. ഒന്നും തോന്നരുത് സാറ് പറയാതെ, മറന്നു മറന്നു മറന്നു. നമ്മൾ മൂന്നുപേരായിട്ടുള്ള സീനിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ചോദിക്കുകയാണെങ്കിൽ സിജു പോയി ചോദിക്കും. അപ്പൊ സിജു പറയും എന്റെ ഒരു കോട്ട കാലത്ത് കഴിഞ്ഞു, ഞാൻ ചോദിക്കാം. ഈ സിനിമയിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന സീക്വൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ലൈഫില് നമ്മളെപ്പോഴും നല്ലതിനെ കുറിച്ച് ചോദിക്കും. ഏറ്റവും മോശം അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോ അയ്യോ അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആയ ഒരു യാത്ര എന്തായാലും കുതിരപ്പുറത്തെ എക്സ്പീരിയൻസ് മാത്രം തൽക്കാലം പറയാം. കുതിര മോശമായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ. കുതിരയോട് ഇവ മോശമായി പെരുമാറിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് ലഡാക്കിൽ പോയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ലഡാക്ക് ലഡാക്ക് നമ്മുടെ കോളേജ് കോളേജ് ഫ്രണ്ട്സ് ഒരു ആറ് വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ ഈ ഹൈറ്റ് കൂളാണല്ലോ, മറ്റേ എന്താണ് ആൾട്ടിറ്റ്യൂഡ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണ് ബ്രീത്തിങ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഒരു വൺ ഡേ നമ്മൾ വെറുതെ ഇരിക്കണം, വേറെ പുറത്തൊന്നും ഇറങ്ങാൻ പാടില്ല, നമ്മൾ ഒരുപാട് ഓടാനും ചാടാനൊന്നും പാടില്ല, റെസ്റ്റ് എടുക്കണം എന്ന്. അപ്പൊ നമ്മളെല്ലാവരും പറഞ്ഞില്ലേ നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്തു, എല്ലാവരും കിടന്ന് ഉറങ്ങി ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നിട്ട് ആർക്കും ബ്രീത്തിങ് പ്രശ്നങ്ങളോ അവരൊന്നും ബ്രീത്തിങ് പ്രശ്നം ഉണ്ടാവുന്ന പ്രശ്നമൊന്നുമില്ല. നമ്മളതിന്റെ ഗൈഡിനെ വിളിച്ച് വണ്ടി വിടാൻ പറഞ്ഞു, വണ്ടി വിട്ട് നമ്മൾ എവിടെയൊക്കെ പോകുന്നു, കറങ്ങുന്നു, തിരിയുന്നു, വൈകുന്നേരം പോയി ഭക്ഷണം കഴിക്കുന്നു, എൻജോയ് ചെയ്യുന്നു, പാർട്ടി ചെയ്യുന്നു, ഒന്ന് കിടന്ന് ഉറങ്ങുന്നു. എന്നിട്ട് പിറ്റേ ദിവസം നമുക്കൊരു ലഡാക്കിൽ നിന്ന് പിന്നെ ഒരു 4-5 hours പോയിട്ടൊരു ചൈന ബോർഡറിലുള്ള ഒരു ലേക്കില്ല, പാങ്ങോങ് പാനോങ് ലേക്കോ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ അതിങ്ങനെ ഫുൾ മല കയറി ഇറങ്ങി ഏറ്റവും ഹൈറ്റ് കൂടിയ മോട്ടർ വേ കൂടെയൊക്കെ വേണം പോകാനായിട്ട്. നെക്സ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ ബ്രീത്തിങ് പ്രശ്നം തുടങ്ങി എല്ലാവർക്കും, ആർക്കും ശ്വാസം കിട്ടുന്നില്ല, ലിറ്ററലി ശ്വാസം കിട്ടാത്ത അവസ്ഥ.
അപ്പൊ കയ്യിൽ ചെറിയ ക്യാൻ ഉണ്ട്, മറ്റേ ഓക്സിജൻ ക്യാനും ഇതും വെച്ചിട്ടാണ്. അതിൽ രണ്ടുപേരും ഒഴികെ ബാക്കി നാല് പേർക്കും ബ്രീത്തിങ് പ്രോബ്ലം, എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ട്രിപ്പ്. വണ്ടി പോയിക്കൊണ്ടിരിക്കണം, പക്ഷെ ബാക്കിൽ മറ്റേ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇരിക്കുക. എത്തിയ വിളയാ, ഞാനിപ്പോ ഞാൻ അധികം യാത്ര ചെയ്യാറില്ല, പക്ഷേ ചെയ്ത യാത്രയിലൊക്കെ എന്റെ കൂടെ വന്നവർക്കായിരുന്നു ബാഡ് എക്സ്പീരിയൻസ് എന്നെ കൊണ്ടുപോയത് കൊണ്ട്. ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ അറിയില്ലാന്ന് തോന്നുന്നു, ശരിക്കും അല്ലേ അറിയില്ലാന്ന് തോന്നുന്നു. എന്നാ അടിച്ചു കഴിഞ്ഞാ പ്രശ്നമല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങള് മൂന്ന് നാല് സൂപ്പർ സ്റ്റാർസ്, നിങ്ങൾ എല്ലാരും കൂടി ഈ സിനിമയില് ഒരുമിച്ച് വന്നതിലെ എക്സ്പീരിയൻസ് എന്താണ്? എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാരും പണ്ടൊട്ട് ഫ്രണ്ട്സ് ആണെന്ന്, ഒരിക്കലും ഒരു ആക്ടേഴ്സ് കൊറേ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുന്ന പോലെ ഒരു ഫീൽ ഒരിക്കലും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അഭിനയിച്ചപ്പോ ആരുടെ കൂടെ അഭിനയിക്കണമല്ലേ തോന്നിയത്? അതല്ല, നമ്മള് ഞങ്ങൾക്ക് അഭിനയം അറിയില്ലെന്ന് തോന്നി, അതായിരിക്കും ആക്ടേഴ്സായിട്ട് തോന്നി. എടാ പൊട്ട, ആ കൊച്ചു അങ്ങനെ പറഞ്ഞേ, നിങ്ങൾ അപ്പൊ ഇവരാദ്യം താങ്ക് യു താങ്ക് യു. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് നടന്മാരെ അപമാനിച്ച് സാനിയ, അതിന്റെ അടി ഫുൾ ക്ലാപ്സ് ആയിരിക്കും മിക്കവാറും. സാധാരണ നമ്മൾ നെഗറ്റീവ് കമന്റ്സ് അല്ലേ വരിക സുഹൃത്തുക്കളുടെ കൂടെ സിനിമ ചെയ്യുമ്പോൾ. ഒരു സുഖം തന്നെ വേറെ, ഞാൻ പറഞ്ഞല്ലേ, പ്രത്യേക തരം സുഖം എന്നൊക്കെ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും, അനുഭവമാണ്. അത് സംഭവം എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഷൂട്ടിംഗ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ആ ഒരു മൊമെന്റ് എന്താ പറയാ, എൻജോയ് ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കും. ഈവൻ ഷൂട്ട് കഴിഞ്ഞാലും നമ്മൾ ആ ഒരു വൈബ് തന്നെ കീപ്പ് ചെയ്ത് പോകണം. ആ ഒരു എനർജി ത്രൂ ഔട്ട് സെറ്റ് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഷൂട്ടിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്താണ് ശരിക്കും ഇപ്പൊ ഞാൻ സംസാരിക്കില്ല, പശു അല്ല പട്ടി, പുല്ല് പട്ടി പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. ഇവിടെ എവിടെയാടാ പുലി? ഞാൻ എന്നിങ്ങനെ ആലോചിച്ചപ്പോഴേ അങ്ങനെ. എടാ അത് അവനാ പുലി എന്ന് പറഞ്ഞ. നമ്മള് സെറ്റില് ഭയങ്കര രസകരമായിട്ടുള്ള എന്തോരം തമാശകളുണ്ടായിരുന്നു അറിയാമോ? ഇപ്പൊ നമ്മളൊരു ഒരു സീൻ എടുക്കാൻ ചിന്തിക്കാം. ഇപ്പൊ റോഷൻ്റെ പറയും, സിജു അവിടെ നടന്നു വന്നിട്ട് ഈ കസേരയിൽ ഇരിക്കണം എന്ന് പറയും. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലോ, എല്ലാവരും വന്നിരിക്കും. സിജു വന്ന് അല്ല റോഷനാ, അതായത് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിരിക്കണല്ലേ എന്ന് ചോദിക്കും. അപ്പൊ ആ അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ആ അതെ അതെ അതെ, അങ്ങനെ സിജുവിന് എല്ലാ ഇതിനകത്തും ഡൗട്ടാണ്. സൈനികം പറയും, ഒരു ദിവസം കേക്ക്, ഒരു ദിവസം ഈ സംശയം ചോദിക്കും എന്ന് തീർന്നു കേൾക്കും. പക്ഷെ അത് കറക്റ്റായിട്ട് റോഷന് മനസ്സിലായില്ല. റോഷനെ വിളിച്ച് ഭയങ്കര ജെന്യൂൻ ആയിട്ട് ചോദിക്കുന്നത്, വെറുതെ ചോദിക്കണ്ട, ഒരു കാര്യമില്ല. ഞാൻ ജെന്യൂൻ ആയിട്ട് ചോദിക്കുന്നത് വെറുതെ വെറുതെ പറയുന്നത്, ഇവിടെ നിനക്ക് തിരക്കഥ എഴുതാൻ പോവാട്ടോ, നമ്മള് സംസാരിച്ചല്ലേ എഴുതാൻ പറ്റുന്നതാണ്. ഇതൊന്നല്ല, ഞാനിപ്പോ കാണുന്നുണ്ടല്ലോ ഷൂട്ടിംഗ് സെറ്റിന്റെ സംഭവത്തില്, അതായത് നിവിന്റെ അടുത്തൊക്കെ പറയുമ്പോ അവിടെ ഒന്ന് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ ഇവൻ മാറി വേറെ എല്ലായിടത്തും പോയിരിക്കും. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് എനിക്ക് എല്ലാരെയും പേഴ്സണലി എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ സിജുവിൻ്റെ ഒരു കാര്യം എനിക്ക് ഞാൻ അറിഞ്ഞിരുന്നില്ല, ഇദ്ദേഹത്തിന് ഇത്ര ഹ്യൂമർ സെൻസ് ഉള്ള കാര്യം. അത് ലൊക്കേഷന് വന്ന് നിവിനുമായിട്ട് ഇദ്ദേഹം സല്ലപിക്കുന്ന കേട്ടാൽ, സല്ലപം തെറ്റായ ഒരു കാര്യമാണ്, അതല്ല അത് തെറ്റായ മീനിങ് ആണ് സംസാരിക്കുന്നത് കേട്ടാ. ഒരാണും പെണ്ണെന്നാണ് സല്ലപിക്കുക നമ്മള്, സല്ലപിച്ചോളൂ. അപ്പൊ ഇവര് തമ്മിൽ സംസാരിക്കുന്ന കേട്ടാല് ഭയങ്കര രസമാണ്. എല്ലാവർക്കും സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എല്ലാം ഒക്കെ ഉള്ള എല്ലാരും അത്യാവശ്യം ആക്റ്റീവ് ആണ്. സൈചേട്ടനും അത്യാവശ്യം ആക്റ്റീവ് ആണ് എല്ലാരും. അപ്പൊ നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരോടും ഭയങ്കര പൊലൈറ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷെ ശരിക്കും നിങ്ങൾ അങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പുറകിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നന്മ മരങ്ങളാണോ നിങ്ങളൊക്കെ എന്ന് പറയാൻ പറ്റുമോ? നന്മകളും തിന്മകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉള്ള സാധാ മനുഷ്യർ. പക്ഷെ ഇങ്ങനെ നെഗറ്റീവ് ഇതൊക്കെ വരുമ്പോൾ അത് നല്ല രീതിയിൽ ആണ് റെസ്പോണ്ട് ചെയ്യാറ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് ഇത് ചെയ്യാറുണ്ടോ? അല്ല, നമ്മൾ പബ്ലിക് ആയിട്ടൊന്നും അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും പറയുകയോ സംസാരിക്കുക അങ്ങനെ ഒന്നും ചെയ്യാറില്ല. എടാ ആട്ടലേന്ന് പറഞ്ഞില്ല, എനിക്കൊരു വെള്ളത്തിന്റെ ബോട്ടിൽ തരാം. അതെ ഇതെടുത്തോ.
ഞാൻ കുടിച്ച വെള്ളം കുടിക്കില്ല. അത് കുടിക്കില്ല ഞാൻ. പട്ടി കുടിക്ക് നീ കുടിച്ചോ. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടൊക്കെ പ്രതികരിക്കാറുള്ളു. ആലോചിച്ചിട്ട് പ്രതികരിക്കാറുള്ളു. നീ കുറച്ച് കാര്യമൊക്കെ പറയാ. അത് നേരിട്ടല്ലേ. ഓൺലൈനില് നെവർ. നമ്മൾ അവരെ പറ്റി കൂടെ ചിന്തിക്കണമല്ലോ. അപ്പൊ അവർക്ക് ഒരു, ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു അവർക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് പറഞ്ഞത് കൊണ്ട് ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളായിട്ടൊരു സന്തോഷം കൊടുക്കുമല്ലേ. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് കാശ് കൊടുക്കാൻ പറ്റില്ല അവർക്ക്. അപ്പൊ അങ്ങനെ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതങ്ങ് വിട്ടുകയാണ് അല്ലേ. ഞാൻ അഭിനയിക്കാറുണ്ട്. ദേഷ്യം വന്നാൽ ഇച്ചിരി മറച്ചൊക്കെ പിടിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് വീട്ടിൽ നമ്മൾ ഇടപെടുന്നു അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലോ ഇടപെടുന്ന ഒരു സാധനം നമുക്ക് പബ്ലിക്കിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. ശരിയല്ല. അപ്പം അതിൻ്റെ ഒരു ഡെക്കറും കീപ്പ് ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചില സമയത്ത് കമൻസ് കണ്ട് ദേഷ്യം വന്നിട്ടില്ല. അത് അവരുടെ പൂർണ്ണ ഫ്രീഡമാണ്. കാര്യം ഞാൻ വിശ്വസിക്കുന്നത് മൺസ് നമ്മളത് സോഷ്യൽ മീഡിയയിലോട്ടൊരു കണ്ടന്റ് ഇട്ടാൽ അതിന് പിന്നെ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഫേസ് ചെയ്യാൻ ആ അല്ലെങ്കിൽ നമ്മൾ ഇടരുത്. സിജു ഇപ്പൊ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റിലാണ് മൊത്തത്തിൽ. ഗ്ലാസ് മിസ് ഇന്നത്തെ സ്റ്റൈൽ ഇതാണ്. ഇന്ന് ഞാൻ ഗ്ലാസ് വെക്കാറില്ല. കണ്ണാടി ഒരു വീക്ക്നെസ് ആണ്. കണ്ണാടിയും വീക്ക്നെസ് ആണ്. കണ്ണാടി വയ്ക്കും, എനിക്ക് ഇഷ്ടമാണ് കണ്ണാടി. അത് ഈ അടുത്ത് വന്ന ഇന്റർവ്യൂസിലൊക്കെ എല്ലാവരും ചോദിക്കുന്നു കണ്ണാടി എന്താ വെക്കുന്നത്. ഈ പ്രൊമോഷൻസിന് ഓടിയിടന്ന് ഓടിയിടന്ന് ഉറങ്ങാൻ പറ്റാതെ കണ്ണത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അത് കാണാതിരിക്കാൻ കണ്ണ് ചീഞ്ഞ് പഴുത്തിരിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഗ്ലാസ് വെച്ചു. രാത്രി എന്താ പ്രൊമോഷൻ കൂടെ നാടൻ വസ്ത്രങ്ങൾ ഗ്ലാസ് വയ്ക്കും. ഇഷ്ടമാണ് നാടൻ വസ്ത്രങ്ങൾ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. എന്തി വീട്ടിലെല്ലാരും ഇതുപോലെ ടിപ്ടോപ്പ് ഇട്ട് ഷൂസ് ഒക്കെ ഇട്ട് കിടന്നുറങ്ങാൻ പറ്റുമല്ലോ. എല്ലാരും കംഫർട്ടബിൾ ആയിട്ടുള്ള കിടന്നുറങ്ങുള്ളൂ. അത് എല്ലാരും അങ്ങനെ തന്നെ ഇരിക്കും. പെട്ടെന്ന് ക്യാമറ ഇട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാരും ഞെട്ടിപ്പോ. എനിക്ക് എനിക്ക് ആക്ച്വലി എനിക്ക് ഇഷ്ടം ഈ കാവ്യമുണ്ടും കോട്ടൺ ഷർട്ടും കൂടുതലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ അത് എന്താണ് എല്ലായിടത്തും അത് ചിലപ്പോൾ അത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മോസ്റ്റ് അപ്ഡേറ്റഡ് സാനി ആയിരിക്കും ഈ ഇരിക്കുന്ന ഗ്രൂപ്പിൽ. ഈ ഗ്രൂപ്പിൽ ഏറ്റവും മോസ്റ്റ് അപ്ഡേറ്റഡ് ആ കാര്യത്തിൽ സാനി ആയിരിക്കും. ഫാഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ സ്റ്റൈലിസ്റ്റിനെ കൊണ്ടുപോകും. കാഷ്വൽ വെയർസിന് പോലും ചിലപ്പോൾ ഒരു പാൻറ്റൊക്കെ ആയിരിക്കും. പക്ഷെ അതിന് ഒരു ഒരു അഞ്ചാറ് ടോപ്പ് മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇത് ചെയ്യും. അപ്പം എനിക്കിത് ഇഷ്ടമാണ്. ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല. വളരെ മിനിമൽ പരിപാടികളിട്ട് അങ്ങനെ പോകുന്ന ഒരാളാണ്. ഒന്നും ശ്രദ്ധിക്കാറില്ല. സിനിമയില് ഫുൾ കളർ പരിപാടി. ഞാൻ ദരിദ്രവശം ഒരു കോസ്റ്റ്യൂം വെച്ചിട്ട് 10 ദിവസം. നമ്മുടെ ഈ സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞ പടത്തിന്റെ യു എസ് പി എന്തായിരിക്കും? യു എസ് പി യുണീക് സെല്ലിംഗ് പോയിന്റ്. ഓ യാ, സ്റ്റാർട്ടിംഗ് ഫ്രം അജു. ഫ്രണ്ട്ഷിപ്പ്. ഏത് വ്യക്തിക്കും മരണം വരെ, ജനനം വെച്ചൊരു ബോധം വന്ന പ്രായം തൊട്ട് മരണം വരെ ഉള്ളത് സുഹൃത്ത്. അതിപ്പോൾ ബാറിൽ രണ്ടെണ്ണം അടിക്കുന്ന കൂട്ടുകാരനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്ന സുഹൃത്താണെങ്കിൽ, സുഹൃത്ത് ഒരാളുടെ അവിഭാജ്യമായ ഘടകമാണ്. അത് ഉള്ള ഏത് വ്യക്തിക്കും ഭയങ്കര പറയ കഥയുടെ പിൻബലം ഒന്നുമല്ല പറയുന്നത്. പക്ഷെ മൊമെൻസ് ഉണ്ട്. ആ മൊമെൻസ് ആസ്വദിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഉള്ളിലോട്ടുള്ള ഒരു ഫീല് കിട്ടും. തിയേറ്ററിൽ നിന്ന് സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു വൺ ഡേ എങ്കിലും ഒരു ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഹെവിനെസ് ഇൻ എ ഗുഡ് വേ ഉണ്ടാവും. അങ്ങനെ ഭീകര ചിരിപ്പടല്ല അന്ന് ചിന്തിക്കാനും അല്ലെങ്കിൽ ഒരു നമ്മളെവിടെയെങ്കിലൊക്കെ ടച്ച് ചെയ്ത് പോകാനൊക്കെ ആയിട്ടുള്ള ഒരു മൊമെൻസ് ഉള്ള സിനിമയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നിവിൻ ഒരു ആക്ടർ എന്ന രീതിയിൽ കൂടുതലും എൻ്റർടൈനിങ് സിനിമാസാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നിവിൻ അങ്ങനെ ഒരു എൻ്റർടൈനർ പാക്കേജിൽ വരുന്നൊരു സിനിമ കൂടിയാണ്. അങ്ങനത്തെ ഒരു സാധനം മിസ്സിംഗ് ആണ് നിവിൻ്റെ കുറേ നാളുകളായിട്ട്. അപ്പോൾ ആ ഒരു ഫാക്ടറും കൂടി എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരു പോസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് പല സീനുകളിലും നിവിൻ ചേട്ടൻ്റെ കുറേ ഇതിൽ എനിക്ക് തോന്നുന്നു. ആ ഒരു വൈബ് കുറേ ആൾക്കാരിലേക്ക് ലൈഫ് കുറച്ചുകൂടെ പോസിറ്റീവായി കാണാനുള്ള കുറേ ഒരു എക്സ്പീരിയൻസ് ഇതിലൂടെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നതൊന്നും ലൈഫ് സെലിബ്രേറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് അങ്ങനത്തെ ഒരു
ഒരു സിനിമയാണ്. ഒരു നമുക്ക് പഴയ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിക്കാനും നമ്മൾ മിസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ മിസ്സായി പോയിട്ടുള്ള നമ്മുടെ തിരക്കുകളിൽ മിസ്സായി പോയിട്ടുള്ള കൂട്ടുകാരൊക്കെ ആയിട്ടൊന്ന് ഒത്തുകൂടാനും. ഇതൊരു ചെറിയ ജീവിതമാണ്, അപ്പോൾ അതിൽ അൺവാണ്ടഡ് ഈഗോസും കോംപ്ലക്സും ഒന്നും വെച്ച് പോവാതെ ഹാപ്പി ആയിട്ടിരിക്കൂ, ബി ഹാപ്പി, സെലിബ്രേറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് തിയേറ്ററിൽ കൂട്ടുകാരുടെ ഒപ്പം പോയിരുന്ന് കണ്ടാൽ കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് വെൽ മെയ്ഡ്, ഷോട്ട് ഇൻ വെരി ഗുഡ് ലൊക്കേഷൻസ്, വെർജിൻ ലൊക്കേഷൻസ്, അൺടൈപ്ഡ് ലൊക്കേഷൻസ്. എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവോന്ന് ചോദിച്ചാൽ എനിക്കൊരു ഡൗട്ട് ആണ്. എനിക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഇപ്പൊ ഈ സിനിമയിൽ നമ്മൾ കാണിക്കുന്ന പോലത്തെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അത്രയും ബോണ്ടിങ് ഉള്ള ഒരിതൊന്നും ഉണ്ട്. അപ്പൊ അങ്ങനെ കൊറേ എന്റെയൊക്കെ ജനറേഷൻ പിള്ളേർക്ക് കാണാൻ പറ്റും എന്താണ് ആക്ച്വൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതിന്റെ വേർത്ത് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താന്നുള്ളതൊക്കെ. സോ അതാണ് വസന്തമാണ് നമ്മളൊക്കെ 80s.